ഇതാണ് സ്ഥലം. ഞാൻ പ്രാവിനെ കുളിക്കാൻ വെള്ളമൊക്കെ വെച്ചു കൊടുക്കാനായിട്ട് ഒരു ചെറിയൊരു ചട്ടി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെൽ. ഞാൻ പ്രാവ് വീഡിയോ എടുക്കാനായിട്ടൊന്നും ഇറങ്ങിയല്ല. അപ്പം ഇങ്ങനെ റോഡിൽ പോയപ്പോഴേക്കും ഞാൻ ജസ്റ്റ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ അമരവള്ള വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ പോയ വഴിക്ക് ഒരു വീടിൻ്റെ മുകളിൽ ഒരു 10-15 പ്രാവ് ഇരിക്കണാണ്ട് കയറിയതാണ്. കയറിയപ്പോഴേക്കും നാട്ടിലാണെങ്കിലും ഹിന്ദിക്കാരാണ്. അപ്പോൾ അവരുടെ പണിയെന്ന് പറയുന്നത് ഇങ്ങനെ ചെടിച്ചട്ടി ഉണ്ടാക്കി കച്ചവടമാണ്. അപ്പോൾ അവരാണ് ഇതിൻ്റെ പ്രാവിൻ്റെ ആൾക്കാർ. ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഇവർ ചെയ്തിരിക്കുന്ന രീതി മാത്രം ഒന്ന് പരിചയപ്പെടുത്തി അവർ 2-3 മിനിറ്റ് വീഡിയോ. ഇപ്പോൾ ഇവരുടെ കയ്യിൽ ഇതാ 2 വലിയ കൂടാണുള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. 2-ാമത്തെ ഒരു 6 അറയിലെ കൂട്, പിന്നെ ഒരു ചെറിയ ഡപ്പി പോലെ എന്തോ ഇരിപ്പുണ്ട്, തക്കാളിപ്പെട്ടിയിലെ കൂട്. അപ്പോൾ ലൊക്കേഷൻ ഞാൻ വെളിയിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉള്ള പ്രാവുകളെന്ന് പറയുന്നത് കുറേ കൂടുതലും നാടൻ പ്രാവാണ് കേട്ടോ. ഇത് ക്യാമറ എടുത്തില്ല, അല്ലെങ്കിൽ സൂം ചെയ്തുള്ളതും കാണിക്കായിരുന്നു. ഇത് ഐഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നാടൻ പ്രാവ്. ഈ ഒരു വെള്ളം നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടാവും. 10-15 എണ്ണം ഉണ്ട്. മുഗീര ക്രോസ് ഇതാണിപ്പുണ്ട്. അതുപോലെ സിറോസ് അത്യാവശ്യം മാർക്കിംഗ് ഉള്ള ഒരെണ്ണം ഉണ്ട്. ബാക്കിയൊക്കെ നാടനാണെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രാവുകൾ. ഇപ്പം വന്നിരുന്ന പ്രാവ് ഒരു വെറൈറ്റി ഭംഗിയുണ്ട്. പറവേനമാണെന്ന് തോന്നുന്നു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കൂടിനെ പറ്റി പറഞ്ഞുതരാം. അവർ തുറന്നു വിട്ട് വളർത്തുന്നുണ്ട്. ചെറിയ അറകളാണ് കേട്ടോ. തുറന്നിട്ട് വളർത്തണോണ്ട് ചെറിയ അറകൾ മതി. ഇപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ഈ ചെറിയ അറ വേണോ വലിയ കൂട് വേണോ എന്ന്. അപ്പോൾ നിങ്ങൾ അടച്ചു നിർത്തിയാണ് വളർത്തണമെങ്കിൽ അത്യാവശ്യം പ്രാവിനുണ്ട് ചെറുതായിട്ടെങ്കിലും പറന്ന് നിൽക്കാൻ പറ്റിയ കൂടെങ്കിലും മിനിമം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തുറന്നിട്ടാണ് വളർത്തുന്നതെങ്കിൽ പ്രാവിന് കയറിയിരിക്കാൻ മാത്രമുള്ള സ്പേസ് മതി കേട്ടോ. അറകളെ സൈസ് കണ്ടോ. ഇതിൽ തന്നെ ഈർക്കിലൊക്കെ വെച്ചത് നല്ലതായിട്ട് മുട്ടയിട്ട് ഇരിപ്പുണ്ട് പ്രാവ്. എല്ലാ അറയിലും ഈർക്കിലൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് പ്രാവുകൾ ഉണ്ടോ. അപ്പോഴേ ഈ തുറന്നിട്ട് വളർത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇങ്ങനെ ഈ ഒരു പീസ് കണ്ടില്ലേ ഈർക്കിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്, ഇതുപോലെ ഈർക്കിൽ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അത് നൈസായിട്ട് പ്രാവ് തന്നെ കൂടുണ്ടാക്കി ഇതുപോലെ മുട്ടയിടുന്നതാണ് കേട്ടോ. വേറെ ഒന്നും ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. നീറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ കൂടെപ്പോഴും ഉണങ്ങിയ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, ഇങ്ങനെ സൂക്ഷിക്കുക. ഇവിടെ 10-20 പ്രാവ് നിൽപ്പുണ്ട്. അപ്പം ഞാൻ ഇവിടെ റോഡ് സൈഡിൽ നിന്നൊന്ന് നോക്കാൻ കാരണം ഇതുപോലെ ഒരുപാട് ചട്ടികൾ ഇരിപ്പുണ്ട്. അപ്പം അത് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ നോക്കിയത്. അപ്പോഴാണ് പ്രാവ് നിൽക്കുന്നത് കണ്ടത്. അപ്പോഴാണ് കയറിയത്. ഞാനും വിചാരിച്ച് പ്രാവിനെ കുളിക്കാനായിട്ട് ഇതുപോലെ ചെറുതൊരെണ്ണം വാങ്ങിച്ചു വെച്ചാലോ എന്ന് ആലോചിച്ച്. അപ്പം ഇതാണ് സ്ഥലം. ഞാൻ ഫ്രണ്ട് റോഡിൽ നിന്നുള്ള വ്യൂ കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ അധികം പ്രാവ് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്താൽ അതിനനുസരിച്ച് ഇനി പ്രാവ് വീഡിയോസ് ഇടുമ്പോൾ ഞാൻ അതിനനുസരിച്ച് ചെയ്യാമായിരുന്നു. നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിനനുസരിച്ച് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കൂട് നല്ല നീറ്റ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. നല്ല ഡോറൊക്കെയാണ്, നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവും കൂടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ടൊരു 10-15 ജോഡിയായിട്ട് വളർത്താൻ പറ്റും തുറന്നുവിട്ടാണെങ്കിൽ കേട്ടോ. അധികം വലിപ്പമില്ല. വേണമെങ്കിൽ ഡോറിൻ്റെ ഒക്കെ സൈസ് കാണിച്ചു തരാം. എന്തുകൊണ്ട് എൻ്റെ കയ്യിൽ അത്ര പോലും ഇല്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ വലിപ്പം. ഈ വീഡിയോ മുഴുവനും ഐഫോണിൽ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ ക്യാമറ ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ വഴിയേ പോയി പ്രാവിനെ കണ്ട് ഇതാ എടുക്കും. അപ്പം ഞാൻ ലൊക്കേഷനിവിടെ പറഞ്ഞുതരാം. ഇത് വന്നിട്ട് പാറശാല റൂട്ട്, ഈ സൈഡ് കാരക്കോണ റൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു അക്വേറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു നേഴ്സറി കാണുന്നു. ഇതിനുള്ളിലാണ് ഞാൻ ഇത്രയും നേരം കാണിച്ച സ്ഥലം കേട്ടോ. ആ ദൂരെ കാണുന്നതാണ് പ്രാവ്. അവിടെയാണ് ഇപ്പം നിന്നത്. ഞാൻ പ്രാവിന് കുളിക്കാൻ വെള്ളമൊക്കെ വെച്ച് കൊടുക്കാനായിട്ടൊരു ചെറിയൊരു ചട്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ 80 രൂപയാണ് ഈ ഇരിക്കണയൊക്കെ. ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഈ ഇരിക്കണയൊക്കെ ചെടിച്ചട്ടിയാണെങ്കിലും
ഞാൻ ഒരു ചെടിച്ചട്ടി ചൂസ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇത് 150 രൂപയാണ്. കോൺക്രീറ്റിലെ ഒരു ബേസൺ പോലത്തത്. അപ്പൊ ഇതില് ഹോൾ അവർ പെയിന്റ് അടിക്കുമ്പോ ഇടും. നേരത്തെ പറഞ്ഞ ഹോൾ ഇടാത്തത് തരും. അപ്പൊ ഇവിടെ ഇരിപ്പുണ്ട് ഹോൾ ഇടാത്തത്. പക്ഷേ പെയിന്റ് അടിച്ചിട്ടില്ല, പെയിന്റ് അവരെ സ്റ്റോക്കും ഇല്ല. അതുകൊണ്ട് ഞാൻ പെയിന്റ് അടിച്ച ഒരെണ്ണം വാങ്ങിയിട്ട് ഹോള് സിമെന്റ് വെച്ച് അടപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു സംഭവം വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രാവിന് കുളിക്കാൻ വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ മറിഞ്ഞു വീഴത്തില്ല. ഇപ്പം ബേസണിലായാലും മറിയത്തില്ല. ഇത് കുറച്ചുകൂടെ നേച്ചുറലായിരിക്കും, നല്ല സ്ട്രോങ് ആയിട്ട് പ്രാവിന് ഇരിക്കാം, കുളിക്കാം, വെള്ളം വെച്ച് കുടിക്കാൻ വെച്ച് കൊടുക്കാം. അതിനൊക്കെ പറ്റിയ സാധനം ഇതുപോലെ ഒരു ബേസൺ. അപ്പൊ ഇപ്പത് ആ പ്രാവുകളൊക്കെ വീണ്ടും വന്നു തുടങ്ങി കൂടുകളിലേക്ക്. ഇതാ വൈകിട്ടായോണ്ടായിരിക്കും പ്രാവുകളൊക്കെ കൂട്ടി കയറാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇതിലേത് പ്രാവ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെയൊക്കെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ. കുറച്ച് തീറ്റ ഇട്ട് കൊടുത്ത് എല്ലാ പ്രാവിനെയും അടുത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം എവിടെ നിൽക്കണ പ്രാവുകളാ കേട്ടോ. രണ്ടെണ്ണം കണ്ടോ കൂടിന്റെ മുകളിൽ സെറ്റ് ചെയ്യുക. പിടിച്ചടത്തില്ലെങ്കിൽ പൂച്ച പിടിച്ചോണ്ട് പോവുകയും ചെയ്യും. അപ്പൊ ഇതാണ് പ്രാവുള്ള വീട്. വേണമെങ്കിൽ ഈ സ്ഥലമായിട്ട് ബന്ധപ്പെടും. ഒരു ചട്ടി വാങ്ങി വെച്ചിട്ടുണ്ട് വെള്ളം വെച്ച് കൊടുക്കാനായിട്ട്. ഇവിടെ ഒരു ബോട്ടിന്റെ ഷേപ്പിലെ ഒരു സിമെന്റ് ടാങ്ക് ഇരിപ്പുണ്ട്. നല്ല വലിപ്പമുണ്ട്. അപ്പോഴേ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇവിടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.